ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. ബ്രിട്ടനുമായി സ്വതന്ത്ര വ്യാപാര കരാറുണ്ടാക്കുന്നതിന് ഇന്ത്യ ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ യു കെയുടെ രാജ്യാന്തര വാണിജ്യ സെക്രട്ടറി ആൻ മരിയ ട്രെവിലിനൊപ്പം ചർച്ച ഉദ്ഘാടനം ചെയ്തു. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ കരാർ 2023 ആദ്യം ഒപ്പിടാൻ ലക്ഷ്യമിട്ട് മധ്യസ്ഥർ കൂടിയാലോചനകൾ ആരംഭിച്ചു. തുകൽ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, സംസ്കരിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതാകും സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അന്തിമ ഫലമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ 56 സമുദ്രോൽപ്പന്ന യൂണിറ്റുകളുടെ അംഗീകാരത്തിലൂടെ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഔഷധ മേഖലയുമായി ബന്ധപ്പെട്ട് പരസ്പര അംഗീകാര കരാറുകൾക്ക് അധിക വിപണി പ്രവേശനം നൽകാൻ കഴിയുമെന്ന് മന്ത്രി പ്രതീക്ഷ പങ്കുവച്ചു. സേവന മേഖലകളിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള വലിയ സാധ്യതയുമുണ്ട്. ജനങ്ങളുടെ സഞ്ചാരത്തിനായി പ്രത്യേക സംവിധാന സാധ്യതകൾ അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളിലും പ്രത്യക്ഷവും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള വ്യാപാര കരാറിനാണ് ഇന്ത്യയും യു കെയും ലക്ഷ്യമിടുന്നത്. മൂല്യ ശൃംഖലകളെ ബന്ധിപ്പിക്കുന്നതിനും വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ സംഭാവന നൽകുമെന്നും ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾക്ക് നേട്ടമുണ്ടാക്കാൻ ഇടക്കാല കരാറിന്റെ സാധ്യതകൾ ആരായുമെന്നും മന്ത്രി അറിയിച്ചു. ചൈനയുടെ നേതൃത്വത്തിലുള്ള RCEP വ്യാപാര സംഘത്തിൽ ചേരാതെ പ്രമുഖ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുണ്ടാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമാണിത്.